ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പത. അത്യാവശ്യം പതയിക്കേണ്ടതിന് ശേഷം നമുക്കിത് മുഖത്ത് ഇങ്ങനെ ഒന്ന് കണ്ടോ, മൂക്ക് നമ്മുടെ കവിള് ഒക്കെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ സർക്കുലറായിട്ട് തിരുമ്മി കൊടുക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെന്ന സ്ട്രീംസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒക്കെ ഒരു സ്കിൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഓയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം സ്കിൻ ടൈപ്പിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് യൂസ് ചെയ്തിട്ട് വളരെ ഇഷ്ടം തോന്നിയ ഒരു ഫേസ് വാഷാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തന്നത്. ഇത് ഹിമാലയയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പേരാണ് പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഇത് നോർമൽ ടു ഓയിലി സ്കിൻ ഗ്രൂപ്പുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ല ഫേസ് വാഷാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് മഞ്ഞളും അതുപോലെ തന്നെ ആര്യവേപ്പുമാണ്. അപ്പോൾ 100% ഹെർബലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഫേസ് വാഷ്. നന്നായിട്ട് തന്നെ ഇത് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പനി പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മുഖക്കുരു വരുന്നതും അതുപോലെ തന്നെയുള്ള അതിൻ്റെ പാടുകളും ഇതെല്ലാം മാച്ച് കളയുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് നന്നായിട്ട് നമ്മുടെ ആ ഓയിലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖക്കുരു വരുന്നതോ അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന പാടുകളോ ഇത് കംപ്ലീറ്റ് മായ്ച്ച് കളയൊന്നുമില്ല. നമ്മൾ എന്തായാലും ഈ ഫേസ് വാഷ് ഇട്ട് മുഖം കഴിയതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതുപോലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ലൊരു സൺ ലോഷൻ അപ്ലൈ ചെയ്തോളണം. പിന്നെ ആഴ്ചയിൽ ഞാൻ 2 പ്രാവശ്യമെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ല ഒരു സ്കിൻ കിട്ടുക. അല്ലാതെ ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് പിമ്പിൾസിനെ ഫൈറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ മാർക്സ് കംപ്ലീറ്റ് മാച്ച് കളയുന്നോ നമ്മൾ പറയില്ല. പക്ഷേ ഇത് നന്നായിട്ട് തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പല ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടും എനിക്ക് അതിൽ നിന്ന് ഒരു പടി മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് തോന്നിയത്. ഞാനിത് രാവിലെയും പിന്നെ ഉറങ്ങുന്നതിന് മുമ്പുമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്കാണെങ്കിൽ ഇതൊരു 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം, ഫേസ് വാഷ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പം 1 മിനിറ്റെങ്കിലും നമ്മൾ മുഖത്ത് അത് നന്നായിട്ട് പതുക്കനെ പതുക്കനെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കണം. നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് തുറക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കളറ് ഒരു ലൈറ്റ് പച്ചയാണ് കേട്ടോ. മൈൽഡായിട്ടുള്ള ഒരു മണമാണ്. ഇനി ഇത് എങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മുഖം നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകുന്നതിന് മുമ്പ് തന്നെ മുഖത്ത് എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുഖം നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കൈ രണ്ടും നന്നായി കഴുകുക. നമ്മുടെ കയ്യിലൊന്നും അഴുക്കുണ്ടാവരുത്. നന്നായി കഴുകിയതിന് ശേഷം നമ്മുടെ ഈ ഫേസ് വാഷ് ഒന്ന് വെള്ളത്തിൽ വെച്ച് ഒന്ന് ഡൈലൂട്ട് ചെയ്യുക. അതിനുശേഷം ആണ് മുഖത്ത് നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്പം കണ്ണെഴുതിയതൊക്കെ ഞാനൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുഖം നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫേസ് വാഷ് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പത. അത്യാവശ്യം പതയിക്കേണ്ടതിന് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ നന്നായി പതഞ്ഞു വന്നോളൂ. അതിനുശേഷം നമുക്കിത് മുഖത്ത് ഇങ്ങനെ ഒന്ന് കണ്ടോ, മൂക്ക് നമ്മുടെ കവിള് ഒക്കെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ സർക്കുലറായിട്ട് തിരുമ്മി കൊടുക്കണം, മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് കൈ നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പത കിട്ടും. എന്നിട്ട് മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ട് 1 മിനിറ്റെങ്കിലും എടുത്ത് നന്നായി ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫേസ് ഞാൻ നന്നായി ബാത്റൂമിൽ പോയി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്.
നന്നായിട്ട് തന്നെ എല്ലാ ഓയിലും പോകും കേട്ടോ. അത് സോപ്പ് ഫ്രീ പ്രോഡക്റ്റാണ്. പിന്നെ ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അഫോർഡബിൾ പ്രൈസാണ്. കുവൈറ്റിൽ ഇതിൻ്റെ പ്രൈസ് 2,200 കണ്ടോ. ഇപ്പം നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ അതൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. ഇപ്പം നിങ്ങൾ പറയും കണ്ണിൻ്റെ അവിടെയുള്ള കൺമഷി ഒന്നും പോയില്ലല്ലോ ചേച്ചിന്ന്. ഞാൻ കണ്ണ് കഴുകിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കണ്ണ് എഴുതിയില്ലെങ്കിൽ വീഡിയോയിൽ ഒരു ഭംഗി കുറവാണ്. അതുകൊണ്ട് ഞാൻ കണ്ണ് കഴുകിയിട്ടില്ല. കണ്ണിൻ്റെ മുകളിൽ ഞാൻ ഈ ഫേസ് വാഷും അപ്ലൈ ചെയ്തിട്ടില്ല. സാധാരണ ഞാൻ ചെയ്യാറുണ്ട്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാനത് കഴുകാത്തതാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യേണ്ടത് കണ്ടോ. മുഖമൊക്കെ ഒരു ഗ്ലേസിങ് കണ്ടല്ലോ അല്ലേ. ഇത് കഴിഞ്ഞ് അപ്പം തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഹിമാലയ ഫേസ് വാഷിൻ്റെ ഒരു നല്ലൊരു ബെനിഫിറ്റായിട്ട് തോന്നിയത് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മുഖത്തിന് നല്ല ഗ്ലേസിങ് തരും, പിന്നെ ഇത് ഈസിലി കടകളിൽ അവൈലബിൾ ആണ്, അഫോർഡബിൾ പ്രൈസുമാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം.